ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞൊരു ഗൺ ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് മാക്സിക് ഫയർ ഗണ്ണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണാൻ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ അമർത്തിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ നമ്മളെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, പോയിട്ട് അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഒരു വീഡിയോ കൊച്ചുകുട്ടി ഒന്നും അനുകരിക്കരുത്. അനുകരിക്കുന്നെങ്കിൽ അതിൻ്റെതായ മുതിർന്ന ഒരാൾക്കാരുടെ ഒക്കെ സഹായം കൊണ്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞ നേരങ്ങൾ ഇല്ല, അപ്പം നേരെ വീഡിയോ കിട്ടല്ലേ. നമുക്ക് ഇതിനായിട്ട് ഇതേപോലത്തെ ഒരു ടൂപ്പിക്ക് വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു റബ്ബർ ബാൻഡ്. ഈ റബ്ബർ ബാൻഡ് ടൂപ്പിക്കിൻ്റെ ബാക്കിൽ ഇത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് കണ്ടോ, ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു നൂലെടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ചിറ്റി ചിറ്റി കൊടുക്കുക കേട്ടോ നമുക്ക് നന്നായിട്ട്. അപ്പം ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ നല്ല മാതിരി ഒന്ന് ചിറ്റിയതിന് ശേഷം ഇതേപോലെ രണ്ട് തലകൾ വരുന്നത് രണ്ടും കൂടിയിട്ട് ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ കൂട്ടി കെട്ടാൻ കെട്ടില്ലേ, നല്ല മുറുക്കൻ തന്നെ കെട്ടി കെട്ടുക. കാരണം വെച്ചാലേ അത് ഊരിപ്പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ നോക്കിയാൽ ഇതുപോലെ ഇരിക്കട്ടൊക്കെയാണ്. പിന്നെ നമ്മളുടെ വാട്ടർ സ്പ്രേ എടുക്കട്ടെ ഇതേപോലത്തെ. അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ട്യൂബ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ട്യൂപ്പിക്കിൻ്റെ ഒരളവ് എടുത്തിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു കട്ടർ എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നോക്കിയാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ചെറിയ പീസ് കിട്ടും കേട്ടോ. ഇനി ഈ പീസ് നോക്കിയാൽ നല്ല വളഞ്ഞിട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് നീർത്താൻ വേണ്ടി ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു നൂലില്ലേ, ആ നൂല് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ പരമാവധി എത്രത്തോളം ചുറ്റാൻ പറ്റണോ അത്രത്തോളം ചുറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ചുറ്റിലല്ലേ നമ്മൾ ബാക്കിൽ നിന്ന് പരമാവധി ഫ്രണ്ടിലേക്ക് ചുറ്റിയെടുത്ത് കൊണ്ടിട്ട്, എന്നിട്ട് നമ്മൾ നേരത്തെ ട്യൂപ്പിക്കുമ്പോൾ കിട്ടിയ റബ്ബർ ബാൻഡില്ലേ അത് ആ സ്റ്റിക്കും ഇതേപോലെ ഒന്ന് കുടിക്കി വെച്ചിട്ട് ആ ട്യൂപ്പിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വലിച്ചിട്ട് ആ ഒരു പൈപ്പിൻ്റെ ഹോളിലേക്ക് ഇതേപോലെ കടത്തി കൊടുക്കുക കേട്ടോ. ബാക്കി വരുന്ന ആ ഒരു പോഷനില്ലേ, ആ പോഷൻ നമുക്ക് ഇതേപോലെ ആ നൂലെടുത്തിട്ട് ഇതേപോലെ തന്നെ മുഴുവനായിട്ട് നമുക്ക് ആറ്റം വരെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല മാതിരി മുറുക്കി തന്നെ ചുറ്റണം കേട്ടോ. അപ്പേ ഫുള്ളായിട്ട് ചുറ്റിക്കഴിഞ്ഞാലേ അത് വിട്ടു പോയിട്ടിരിക്കാൻ ഇതേപോലത്തെ ഒരു ഫ്ലെവിക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒട്ടിക്കൽ കഴിഞ്ഞാൽ നമ്മുടെ ഗണ്ണിൻ്റെ ഫുൾ വർക്ക് കൂടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഗണ്ണിൻ്റെ ഫുൾ വർക്ക് കൂടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആകെ ഈ ഗണ്ണ് എന്ന് പറയുന്നത് നോക്കിയാൽ എൻ്റെ വിരലിൻ്റെ എന്നൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ, കുഞ്ഞൊരു ഗണ്ണാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണണ്ട നമുക്ക്. അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു തീപ്പെട്ടികൾ എടുക്കുക, എന്നിട്ട് നമ്മളുടെ ഗണ്ണിൻ്റെ ആ ഫ്രണ്ട് വശത്ത് തീപ്പെട്ടികളുടെ ബാക്ക് വശം ഇതേപോലെ ഒന്ന് തള്ളിയിട്ട് അകത്തേക്ക് നല്ല മാതിരി കയറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ പരമാവധി ആറ്റം വരെ നമുക്ക് ഇതേപോലെ ഒന്ന് കയറ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നമ്മളുടെ ആ തീപ്പെട്ടികളിൽ നിന്ന് കത്തിക്കുന്ന നേരം നമ്മളുടെ ഗണ്ണ് കിടലിനായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. എങ്ങനെ നമ്മൾ ആ ഒരു ഗണ്ണ് കിടുക്കാച്ച ഗണ്ണായിട്ടാ. അപ്പോൾ സംഭവം ചെറുതായിരുന്നു, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗണ്ണാട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ കൊച്ചു കുട്ടികളൊന്നും ട്രൈ ചെയ്യാൻ നോക്കരുത്, അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുതിർന്ന ഒരു സഹായം കൊണ്ട് മാത്രമേ ചെയ്താൽ മതിട്ടോ. പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് ഫോളോ ചെയ്യണം. ഇനി വേണ്ടി ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽ ബട്ടണിലെ ജസ്റ്റ് ഞാൻ അനേബിൾ ചെയ്തിട്ട് ഞാറുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.